ദ്വാപരയുഗ സ്മരണകൾ ഉണർത്തുന്ന പ്രതിഷ്ഠാ സങ്കല്പങ്ങളുടെ പവിത്രത കാത്തുസൂക്ഷിക്കുന്ന പ്രദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ പാഞ്ചാലിമേട്. സമുദ്രനിരപ്പിൽ നിന്ന് 2500 അടി ഉയരത്തിൽ കോട്ടയം കുമളി ദേശീയപാത 183 നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. വനവാസ കാലത്ത് പഞ്ചപാണ്ഡവർ പാഞ്ചാലി സമേതം ഇവിടെ എത്തിയെന്നാണ് വിശ്വാസം. പാഞ്ചാലിമേട് എന്ന ദേവസ്ഥാനത്തിന്റെയും സ്ഥലനാമത്തിന്റെയും പിന്നിലുള്ള ചരിത്രവും ഇത് തന്നെയാണ്. പഞ്ചപാണ്ഡവർ കേരളത്തിലെ പല സ്ഥലങ്ങളിലും വനവാസകാലത്ത് താമസിച്ചിരുന്നതായി നിരവധി സങ്കല്പങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പാഞ്ചാലിമേട്. പാഞ്ചാലിമേടിൽ ആ കാലഘട്ടത്തിൽ വസിച്ചിരുന്ന വനവാസികൾക്ക് വേണ്ടി തങ്ങൾ ആരാധിച്ചിരുന്ന ദുർഗാദേവിയുടെ വിഗ്രഹം പാണ്ഡവർ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ ഭീമനാണ് പാഞ്ചാലിമേടിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ദുർഗാദേവിയെ ആരാധിക്കാൻ വനവാസികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഇതിനെ തുടർന്നാണ് ആ ദേവീ സങ്കല്പം വനദുർഗയായി അറിയപ്പെടാൻ തുടങ്ങിയത്. വനവാസികളിൽ ഒരു വിഭാഗം കൗളാചാര പ്രകാരം പൂജകൾ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവീ ചൈതന്യം ഉഗ്രരൂപിണിയായി തീർന്നു. പ്രകൃതി ദേവതകളെയും ഇവർ പൂജിച്ചിരുന്നു. ഇതിനായി പാഞ്ചാലിമേട്ടിൽ ഒരു തറ സ്ഥാപിച്ച് കല്ലുവിളക്കിൽ തിരി കൊളുത്തി പൂജ നടത്തിയിരുന്നു. വർഷത്തിൽ ഒരിക്കൽ പന്തം കത്തിച്ചു വെച്ച് പൂജയും കോഴിവെട്ടടക്കമുള്ള ആരാധനയും ഇവർ നടത്തിപ്പോന്നു. കടുത്ത എന്ന ആദിവാസി മൂപ്പനാണ് ഈ പൂജകൾ നടത്തിയിരുന്നത്. അദ്ദേഹം മരിക്കുന്നതുവരെ അത് തുടർന്നു പോന്നു. കാലക്രമത്തിൽ പാഞ്ചാലിമേട് വാസയോഗ്യമല്ലാതാകുകയും പടിഞ്ഞാറെ താഴ്വരയിലേക്ക് വനവാസികൾ പാലായനം ചെയ്യുകയും ചെയ്തു. അതോടെ ദുർഗാദേവി കാട്ടുവള്ളിയിലാടി താഴ്വാരത്തേക്ക് എത്തി. അങ്ങനെ ആ ദേശം വള്ളിയാടിക്കാവ് എന്നും പിന്നീട് വള്ളിയാങ്കാവ് എന്നും അറിയപ്പെട്ടു തുടങ്ങി എന്നാണ് പഴമക്കാരുടെ ഭാഷ്യം. വള്ളിയാങ്കാവ് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനവും പൂർവിക സ്ഥാനവുമായി പാഞ്ചാലിമേട് ഭുവനേശ്വരി ദേവസ്ഥാനം മാറുന്നത് ഈ വിശ്വാസത്തിന്റെയും ഐതിഹ്യത്തിന്റെയും ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. പാണ്ഡവരുടെ വനവാസയാത്രയെ ശരിവെക്കുന്ന ഓർമ്മകളും അടയാളങ്ങളും ഇന്നും ഇവിടെ കാണാം. പാഞ്ചാലിമേടിന്റെ കിഴക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന കുളം പാഞ്ചാലിക്ക് കുളിക്കാൻ ഭീമൻ നിർമ്മിച്ചു നൽകിയതാണെന്നും അതല്ല ഭീമന്റെ കാൽപാദം പതിഞ്ഞ് കുളമായി രൂപപ്പെട്ടതാണെന്നും ഐതിഹ്യമുണ്ട്. പാഞ്ചാലിക്കായി നിർമ്മിച്ചു നൽകിയ വെള്ളാരംകല്ലിൽ പണിത നടപ്പാതയും പാണ്ഡവരെ ആക്രമിക്കാൻ വന്ന രാക്ഷസിയെ ശപിച്ച് ശിലയാക്കി മാറ്റിയ കല്ലും ആക്രമിക്കാനെത്തിയ ആനയെ പാഞ്ചാലി ശിലയാക്കി മാറ്റിയ കല്ലും പാണ്ഡവർ ഭക്ഷണം പാകം ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന അടുപ്പുകളും ഇന്നും ഇവിടെ കാണാം. പാഞ്ചാലിമേട്ടിൽ ഇപ്പോൾ കാണുന്ന ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഒരു കാലത്ത് യഥാവധി പൂജകൾ നടന്നിരുന്നില്ല. 1981 ക്ഷേത്രത്തിൽ വിളക്ക് തെളിച്ച് ആരാധന വീണ്ടും തുടങ്ങിയതും ഭുവനേശ്വരി ക്ഷേത്രം ജീർണോദ്ധാരണം നടത്തിയതും ഈ പ്രദേശത്തെ സനാതനധർമ്മ വിശ്വാസികളാണ്. ശബരിമല അയ്യപ്പന്റെ പൂങ്കാവനത്തിന്റെ ഭാഗമായ ഇവിടെ നിന്ന് നോക്കിയാൽ പൊന്നമ്പലമേട്ടിലെ ദിവ്യജ്യോതി കാണാൻ കഴിയും. പക്ഷേ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടും പാഞ്ചാലിമേടും വൈദേശിക മതചിഹ്നങ്ങളുടെ അധിനിവേശ ഭൂമിയായി മാറിക്കഴിഞ്ഞു. മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള വൈദേശിക മതത്തിന്റെ കടന്നുകയറ്റം എല്ലാ അതിർത്തികളും ലംഘിച്ച് മുന്നേറുകയാണ്. കേരളത്തിലെ കുന്നുകളും നാൽക്കവലകളും റവന്യൂ ഭൂമിയും വനഭൂമികളും ടൂറിസം കേന്ദ്രങ്ങളും കൈയടക്കുന്നതിൽ വരെ കൈയേറ്റം എത്തി നിൽക്കുന്നു. ഭൂരിപക്ഷ ജനസമൂഹത്തിന്റെ ആരാധന സമ്പ്രദായവും മതചിഹ്നങ്ങളും കടമെടുക്കുക മാത്രമല്ല പവിത്ര സംഗാതങ്ങളെയും തീർത്ഥ സ്നാനങ്ങളെയും ക്രൈസ്തവവൽക്കരിക്കുന്നതിനും സുവിശേഷവൽക്കരണ കേന്ദ്രങ്ങളാക്കുന്നതിനുമുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇതേ സമയം തന്നെയാണ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെയും കങ്കണവയിൽ സെന്റ് മേരീസ് ദേവാലയത്തിന്റെയും നേതൃത്വത്തിൽ പാഞ്ചാലിമേട്ടിൽ കയ്യേറ്റം നടക്കുന്നത്. 1960 കങ്കണവയൽ പള്ളിയിൽ ക്രിസ്ത്യൻ വിശ്വാസികൾ ഒത്തുകൂടി പാഞ്ചാലിമേട്ടിൽ കുരിശ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അത് അനുസരിച്ചാണ് കുരിശ് സ്ഥാപിക്കപ്പെട്ടത്. കങ്കണവയിൽ നിന്ന് മല കയറിയാണ് അന്നവർ പാഞ്ചാലിമേട്ടിൽ എത്തിയത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആദിവാസികൾ സ്ഥാപിച്ച കൽവിളക്ക് തല്ലി തകർത്ത് ചതുപ്പിൽ താഴ്ത്തി. 1982 പാഞ്ചാലിമേട്ടിൽ പഞ്ചപാണ്ഡവർ ഉപയോഗിച്ചിരുന്ന 5 രഥങ്ങൾ ഇരുമ്പുകൂടത്തിന് അടിച്ചു തകർത്താണ് കോൺക്രീറ്റ് കുരിശ് സ്ഥാപിച്ചത്. 1986 ഇന്നത്തെ കപ്പലുവേങ്ങ കങ്കണവയൽ റോഡിൽ പാഞ്ചാലിമേട്ടിലേക്ക് തിരിയുന്ന കവലയിൽ ശ്രീഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെയായി കാണിക്കവഞ്ചി സ്ഥാപിച്ചതിനെ എതിർക്കുക മാത്രമല്ല 14 കുരിശുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ആദ്യകാലത്ത് കങ്കണവയൽ പള്ളിയിൽ നിന്ന് നേരെ മല കയറിയിരുന്ന കുരിശുമല കയറ്റം ഇതിനെ തുടർന്ന് കാണിക്കവഞ്ചിയുടെ അവിടെ നിന്നാക്കി മാറ്റി. 1960 ഇവിടെ മതചിഹ്നം ഉപയോഗിച്ചുള്ള ആദ്യ കയ്യേറ്റമുണ്ടായത്. പിന്നീട് മുഴുവൻ ഭൂമിയും അന്യാധീനപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. പഞ്ഞിപ്പുഴ മഠം വകയായിരുന്ന ഈ മേഖലയെ 1965 നടപടിക്രമപ്രകാരം 1971 മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച് സർക്കാർ ഏറ്റെടുക്കുന്നത്. 2010 ശേഷം ഈ പ്രദേശത്ത് 87 കയ്യേറ്റം നടത്തി പട്ടയത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. പട്ടയം നിഷേധിക്കപ്പെട്ടെങ്കിലും അവർ ഇവിടെ നിന്ന് ഒഴിയാൻ തയ്യാറായിട്ടില്ല. അധികാരികൾ ഒഴിപ്പിക്കൽ നടപടികളും സ്വീകരിച്ചിട്ടില്ല. പ്രദേശത്തെ ന്യൂനപക്ഷവും അസംഘടിതരും ക്രൈസ്തവ ജന്മിമാരുടെ ആശ്രിതരുമായ ഹൈന്ദവ സമൂഹത്തിന് പാഞ്ചാലിമേട്ടിലെ ദേവസ്ഥാനത്തെ വേണ്ട വിധം പരിപാലിക്കാനും സംരക്ഷിക്കാനും സാധിച്ചിട്ടില്ല എന്നത് സത്യമാണ്. 1980 ക്ഷേത്രം ഇന്ന് കാണുന്ന സ്ഥിതിയിൽ ജീർണോദ്ധാരണം നടത്തി
തൽസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിനായി ക്ഷേത്രകാര്യ നിർവഹണത്തിനായി 9 അംഗ കമ്മിറ്റി നിലവിൽ വന്നു. ഇതേ കാലഘട്ടത്തിലാണ് കങ്കണവൈലിയിലും ചെറുവള്ളിക്കുളത്തുമെല്ലാം സ്ഥാപിതമായ പള്ളികളുടെ നേതൃത്വത്തിൽ കയ്യേറ്റ സമയത്ത് സ്ഥാപിച്ച കുരിശു കൂടാതെ 14 കുരിശു കൂടി സ്ഥാപിക്കപ്പെട്ടത്. ഈ പ്രവൃത്തികൾക്കെതിരെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ അധികാര കേന്ദ്രങ്ങളിൽ നിരവധി തവണ പരാതികൾ സമർപ്പിച്ചെങ്കിലും ചവറ്റുകുട്ടികൾ എറിയപ്പെട്ടു. ഹിന്ദുക്കളുടെ മുറവിളികളും പ്രതിഷേധങ്ങളും അവഗണിക്കപ്പെട്ടു. നിജസ്ഥിതി ബോധ്യപ്പെട്ട ഉദ്യോഗസ്ഥർ മതശക്തികളുടെ ഭീഷണികൾക്ക് വിധേയരായി. ഹിന്ദു സമൂഹത്തിന്റെ ദുർബലതയെ മുതലാക്കി കാഴ്ചക്കാരായി കണ്ടു നിൽക്കേണ്ടി വന്നു കേരള ജനതയ്ക്ക്. പാഞ്ചാലിമേട്ടിലെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ പൊതുസമൂഹത്തെ ദൃശ്യ പത്രമാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷയും സംഘടനാ നേതാക്കളും 19 പാഞ്ചാലിമേട്ടിലെത്തിയപ്പോൾ വൻ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടെ റവന്യൂ അധികാരികർ പ്രതിരോധം തീർക്കാനാണ് ശ്രമിച്ചത്. 2.5 മണിക്കൂർ കൊടുംവെയിലും പിന്നീടുണ്ടായ കനത്ത മഴയിലും അവർക്ക് പാഞ്ചാലിമേട് പ്രവേശന കവാടത്തിൽ നാമജപവുമായി കുത്തിയിരിക്കേണ്ടി വന്നു. ഇതേ തുടർന്നാണ് ഇവർക്ക് പ്രവേശനം അനുവദിച്ചത്. ഇത് ജനാധിപത്യ കേരളമാണ്, മതേതര കേരളവും. ഇവിടെ ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഭരണകൂട ദാർഢ്യത്തിന്റെ തലയ്ക്ക് കനത്ത അടി നൽകാൻ ഭൂരിപക്ഷ ജനസമൂഹം തയ്യാറാകേണ്ടതുണ്ട്. നിലയ്ക്കലിൽ കുരിശു നാട്ടിയ മതദാർഢ്യത്തിന് മറുപടി നൽകിയ ഹൈന്ദവ സമൂഹം നിലയ്ക്കൽ മോഡൽ പ്രക്ഷോഭമായി രംഗത്തിറങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഹിന്ദു സംഘടന നൽകി കഴിഞ്ഞു. ഭരണകൂടത്തിന്റെ മറുപടിയും നിലപാടുകളും അനുകൂലമാക്കി തീർക്കാൻ വലിയ ഒരു ജനാധിപത്യ പ്രക്ഷോഭത്തിന് സജ്ജരാകുക എന്നതാണ് സ്വയം രക്ഷയ്ക്കായി ചെയ്യേണ്ടത്. ശബരിമല ക്ഷേത്രത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നാരോപിച്ച് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധ രംഗത്തുണ്ട്. പാഞ്ചാലിമേടിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹർജി നൽകിയിരുന്നു. ഹിന്ദുക്കളുടെ പുണ്യസ്ഥലത്തെ അന്യമതത്തിന്റെ ആരാധനാലയമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നുവെന്നും ഇത് ഹിന്ദുക്കളുടെ മതപരമായ അവകാശങ്ങളുടെ ലംഘനമാണെന്നും ഹിന്ദു ഐക്യവേദി നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പാഞ്ചാലിമേടിന് വ്യക്തിക്ക് സമാനമായ നിയമാവകാശത്തിന് അർഹതയുണ്ടെന്നും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുമാണ് ഹർജിയിൽ ആവശ്യം. സംരക്ഷണം നൽകേണ്ട സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നിഷ്ക്രിയരാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.